നമുക്ക് മലയാളികൾക്ക് എന്നും അഭിമാനിക്കാം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത, അതും കേരളത്തിന്റെ ഒരേ ഒരു പി ടി ഉഷ പ്രസിഡന്റാകുന്നു. അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി 6 തവണ ലോക ബോക്സിംഗ് ചാമ്പ്യനായ ഒളിമ്പിക് വെങ്കല മെഡൽ ജേത്രി കൂടിയായ MC മേരികോം നിയമിക്കപ്പെടുന്നു. IOAയിൽ ഇതുവരെ ഉണ്ടായിരുന്ന സെക്രട്ടറി ജനറലിന് പകരം എത്തുന്ന പ്രൊഫഷണൽ CEOയെ തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റും IOC പ്രതിനിധിയും അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയും ചേർന്നാണ്. അതായത് 3 സ്ത്രീകൾ, PT ഉഷയും നിത അംബാനിയും മേരികോമും ചേർന്ന് CEOയെ നിശ്ചയിക്കും. തീർന്നില്ല, IOAയിൽ ബാഡ്മിന്റൺ താരങ്ങളായ PV സിന്ധുവിനും അപർണ പോപ്പട്ടിനും ഷൂട്ടിംഗ് താരം സുമാഷ് ശരൂരിനും അമ്പെയ്ത്ത് താരം ഡോളോ ബാനർജിക്കും കാര്യനിർവഹണത്തിൽ നിർണായക പങ്കുണ്ട്. ഇന്ത്യയിലെ ഏത് വനിതാ കായിക താരവും സന്തോഷിക്കേണ്ട അഭിമാനിക്കേണ്ട സാഹചര്യമാണിത്. പക്ഷേ രാജ്യത്തെ വനിതാ ഗുസ്തി താരങ്ങൾ തങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ സമരത്തിനിരിക്കുമ്പോൾ അവർക്ക് പിന്തുണ നൽകേണ്ട ഒളിമ്പിക് അസോസിയേഷൻ കൈയൊഴിയുന്നു. മാത്രമല്ല താരങ്ങളെ അഭിമാനിക്കുകയും ചെയ്യുന്നു. എന്തൊരു വിരോധാഭാസം അല്ലേ? IOA പ്രസിഡന്റ് നമ്മുടെ PT ഉഷ അവരെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. ഉഷയുടെ വാക്കുകൾ ഇന്ത്യൻ കായികരംഗത്തെ ആകെ നടുക്കി. നാടെങ്ങും പ്രതിഷേധമായിരുന്നു. സമരം നടത്തുന്ന താരങ്ങളെ തൻ്റെ അനുജത്തിമാരായി കാണേണ്ട PT ഉഷ താരങ്ങൾ അച്ചടക്കം ലംഘിച്ചെന്നും പരസ്യ പ്രതിഷേധം രാജ്യത്തിന് മാനക്കേടുണ്ടാക്കിയെന്നും ആരോപിക്കുന്നു. വനിതാ ഗുസ്തി താരങ്ങൾ സ്വന്തം ചേച്ചിയെ പോലെ കണ്ട ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച അത്ലറ്റുകളിൽ ഒരാളായ PT ഉഷ കടന്നു വന്ന വഴികളും താൻ വഹിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹത്വവും മറന്നു. BJPയുടെ രാജ്യസഭാ അംഗമെന്ന നിലയിൽ ഉഷയ്ക്ക് കാര്യങ്ങളെ രാഷ്ട്രീയമായി വിലയിരുത്താം. പക്ഷേ പ്രശ്നം പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങേണ്ട IOAയുടെ പ്രസിഡന്റിൻ്റെ കസേരയിലിരുന്ന് താരങ്ങളെ തള്ളിപ്പറയാൻ പാടില്ലായിരുന്നു. ഇന്ത്യൻ ടെന്നീസിലെ ഇതിഹാസ താരം സാനിയ മിർസ പറഞ്ഞ വാക്കുകൾ ഉഷ കേൾക്കണം. കായിക താരമെന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും ഇത് കണ്ടു നിൽക്കാൻ വിഷമമാണെന്നാണ്. രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുവാൻ കഠിനാധ്വാനം ചെയ്ത കായിക താരങ്ങൾ നീതിക്കായി തെരുവിലിറങ്ങേണ്ടി വന്നത് കണ്ണു നനയ്ക്കുന്നുവെന്നാണ് ഹോക്കി ഒളിമ്പ്യൻ റാണി റഫാൽ പറഞ്ഞത്. പോലീസിൽ പരാതി കൊടുത്തവരിൽ പ്രായപൂർത്തിയാകാത്ത താരവുമുണ്ടെന്നത് ആരോപണത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. താരങ്ങളുടെ ഹർജി പരിഗണിച്ച് സുപ്രീംകോടതി ഇടപെട്ടപ്പോഴാണ് പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായത്. ബ്രിജ്ഭൂഷൺ നിരപരാധിയാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. നീതിക്ക് വേണ്ടി കൈകൂപ്പി യാചിക്കുന്ന ഒളിമ്പിക് മെഡൽ ജേതാവ് ഉൾപ്പെടെയുള്ള വനിതാ ഗുസ്തി താരങ്ങളുടെ കണ്ണുനീർ PT ഉഷ കണ്ടില്ലെന്നുണ്ടോ? താരങ്ങൾക്ക് ഉഷയുടെ പകുതി പ്രായം പോലും ഇല്ലെന്നോർക്കണം. ശശി തരൂർ MP പറഞ്ഞതുപോലെ, നീതിക്ക് വേണ്ടി ഉഷയുടെ സഹ കായിക താരങ്ങൾ നടത്തുന്ന സമരത്തെ അപമാനിച്ചത് ഒട്ടും ശരിയായില്ല. തരൂർ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിഷേധിക്കുന്നവരുടെ ആശങ്കകൾ അവഗണിക്കാതെ അന്വേഷിച്ച് നടപടിയെടുക്കുകയാണ് വേണ്ടത്. PT ഉഷ എത്രയോ തവണ ട്രാക്കിൽ അവഗണന നേരിട്ടിട്ടുണ്ട്. അതെങ്കിലും ഒന്ന് ഓർക്കണ്ടേ? ജനുവരിയിൽ സമരം തുടങ്ങിയപ്പോൾ പിന്തുണയുമായി എത്തിയ പ്രതിപക്ഷ പാർട്ടികളിലെ വനിതാ നേതാക്കളെ ഈ പ്രതിഷേധത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം അടക്കി അയച്ച ഗുസ്തി താരങ്ങൾ ഇപ്പോൾ 2ാം ഘട്ട സമരത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ സ്വീകരിക്കുന്നെങ്കിൽ അതിന് കാരണക്കാർ കേന്ദ്ര കായിക മന്ത്രാലയം മാത്രമല്ല, ഉഷ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും പങ്കുണ്ട്. ഒരു സംശയം വേണ്ട, അന്ന് നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല. പക്ഷേ ഇനിയും വൈകിട്ടില്ല. തെറ്റ് മനസ്സിലാക്കി പ്രതിഷേധിക്കുന്ന താരങ്ങൾക്കൊപ്പം ഉഷ നിൽക്കണം. അവർക്ക് നീതി ലഭിക്കുന്നതുവരെ അവരോടൊപ്പം ഉണ്ടാകണം. അതാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത്.